ഒട്ടേറെ മാറ്റങ്ങളുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആതിഥ്യം മരളാൻ സാംസ്കാരിക നഗരി തയ്യാറെടുക്കുന്നു ആൺപെൺ വിഭാഗങ്ങളിൽ ചില ഇനങ്ങളിൽ പ്രത്യേകം മത്സരം ഒഴിവാക്കിയതിനെതിരെ കലാപ്രേമികൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഏറുന്നു ജനുവരി ആറ് മുതൽ പത്ത് വരെയാണ് കലോത്സവം തൃശൂരിൽ അരങ്ങേറുക ഇത്തവണ ഒട്ടേറെ മാറ്റങ്ങളോടെയാണ് സ്കൂൾ കലോത്സവം അരങ്ങേറുന്നത് ഏഴ് ദിവസമായിരുന്ന കലോത്സവം അഞ്ച് ദിവസമാക്കി ചുരുക്കി വേദികളുടെ എണ്ണം കൂട്ടിയാണ് ഇത് ക്രമീകരിക്കുക കലാമേളയിൽ ഘോഷയാത്രയ്ക്ക് പകരം നിശ്ചല ദൃശ്യങ്ങളും സാംസ്കാരിക സംഘവുമാണ് നടക്കുക ഗ്രേഡ് നിശ്ചയിക്കുന്നതിലാണ് ഇത്തവണ കാര്യമായ മാറ്റം വരുത്തിയിട്ടുള്ളത് എ ഗ്രേഡ് ലഭിക്കണമെങ്കിൽ എൺപത് മാർക്കും ബി ഗ്രേഡിന് എഴുപതും സി ഗ്രേഡിന് അറുപത് മാർക്കുമാണ് ലഭിക്കേണ്ടത് മുൻ വർഷത്തേക്കാൾ പത്തു മാർക്കിന്റെ വർധനവാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഗ്രേഡുകൾക്ക് കേഷവാർഡിന് പകരം സ്കോളർഷിപ്പ് നൽകും കഥ ഓട്ടൻതുള്ളൽ നാടോടി നൃത്തം കേരള നടനം മോണോ ആക്ട് മിമിക്രി എന്നിവയ്ക്ക് ആൺപെൺ തരംതിരിവില്ലെന്നാണ് പുതിയ തീരുമാനം എന്നാൽ മിമിക്രി മോണോ ആക്ട് നാടോടി നൃത്തം എന്നിവയ്ക്ക് ആൺപെൺ വേർതിരിവ് എടുത്തു കളഞ്ഞതിനെതിരെയാണ് ഉയർന്നിട്ടുള്ളത് ശബ്ദാനുകരണ കലയിലും മൂഗാഭിനയത്തിലും നൃത്ത ഇനങ്ങളിലും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പ്രകടനം ഒരേ മാനദണ്ഡമനുസരിച്ച് അളക്കാനാവില്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ നേരത്തെ ഒന്നിച്ചു വിലയിരുത്തിയിരുന്ന പല ഇനങ്ങളും വേർതിരിച്ചത് ഈയൊരു സങ്കീർണത മൂലമായിരുന്നുവെന്നും കലാരംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാനതലത്തിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ ഒഴിവാക്കി ഗ്രേഡ് മാത്രമാക്കിയ നടപടി സ്വാഗതാർഹമാണെങ്കിലും ആൺപെൺ തരംതിരിവ് ഒഴിവാക്കിയതിൽ അപാകതകളുണ്ടെന്ന് പ്രശസ്ത നൃത്താധ്യാപകനായ ജോബ് മാസ്റ്റർ പറയുന്നു സൗണ്ട് റേഞ്ച് ഭയങ്കര വ്യത്യാസമാണ് ഒരിക്കലും പറ്റില്ല ഒരു ആൺകുട്ടിയുടെ സൗണ്ട് തോട്ടം വരുന്ന സൗണ്ട് ഒരു പെൺകുട്ടിയ്ക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നാടോട് നൃത്തം ശരിക്കും ആൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ആൺകുട്ടികൾ കൂടി ആണത്തോടുകൂടി ചെയ്യേണ്ടതാണ് മാസ്ക്ലീനായിട്ട് ചെയ്യേണ്ടതാണ് ഡാൻസ് ആണ് നൃത്തം എപ്പോഴും അങ്ങനെ തന്നെയാണ് കുറച്ച് ക്യാരക്ടേഴ്സ് അവർക്ക് ചെയ്യാൻ പറ്റുണ്ടായിരുന്നുള്ളൂ പക്ഷേ അവരുടെ മെയ്വഴക്കം പെൺകുട്ടികളുടെ പോലെ ഉള്ള മെയ്വഴക്കത്തിനും വളരെ സാധ്യത കുറവാണ് അപ്പോൾ ആ നൃത്തരംഗത്ത് ആൺ പെൺ വേർതിരിവ് വരുമ്പോൾ ഇല്ലാണ്ടാകുമ്പോൾ ശരിക്കും ആൺകുട്ടികളവിടെ പിന്തള്ള വിടുവാനുള്ള ചാൻസ് തൊണ്ണൂറ് ശതമാനത്തിലും കൂടുതലാണ് ഗാനമേളയ്ക്ക് പകരം സംഘഗാന മത്സരമായിരിക്കും ഇനി മുതൽ അരങ്ങിലെത്തുക പുതുതായി കവിതാ രചനയും ഇംഗ്ലീഷ് സ്കിറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിധികർത്താക്കളുടെ കാര്യത്തിലും പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്വന്തം തട്ടകത്തിലേക്ക് കലോത്സവം വരുമ്പോൾ അത് ഏറെ മികച്ച രീതിയിൽ സംഘടിപ്പിക്കണമെന്ന വെല്ലുവിളിയാണ് ജില്ലയെ സംബന്ധിച്ച് എന്നാൽ വേദികൾ സംബന്ധിച്ചും കലോത്സവ നടത്തിപ്പ് സംബന്ധിച്ചും പ്രാഥമിക ചർച്ചകൾ പോലും ഇനിയും നടന്നിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അവസാനമായി കലോത്സവം തൃശൂരിൽ അരങ്ങേറിയത്